അപ്പൊ നമ്മൾ ആരിലേക്കും സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യില്ല. വാച്ചിട്ടാണ് സുന്ദരിയാവോ? വാച്ചിട്ടിട്ട് നല്ല സുന്ദരിയാവുന്നുണ്ട് അല്ലേ. വാച്ചിലാണെങ്കിൽ ചാർജ് പോലും ഇല്ല. ഓക്കെ, ചാർജ് പോലും ഇല്ല, വെറുതെ ഒരു ഷോക്ക് മാത്രം ഞാൻ ഇട്ടിക്കാണ്. അല്ലാണ്ട് വാച്ചിട്ടാ സുന്ദരി ഉണ്ടാവില്ല. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് അവർ ചാനൽ. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് പെരുന്നാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളുണ്ട്. ഓഫ്ലൈനായിട്ട് ഷോപ്പ് ചെയ്താണ് കേട്ടോ, കടയിൽ നമ്മൾ ഡയറക്റ്റ് പോയിട്ട് എടുത്തിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളാണ്. കുറച്ച് നല്ല എനിക്കും മക്കൾക്കും എടുത്തിട്ടുള്ളത് മാത്രമായിട്ട് ഞാനത് വീഡിയോയിൽ കാണിക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ ഡയറക്റ്റ് ക്യാമറയുടെ മുന്നിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇതിൻ്റെ മുന്നേ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതേപോലെ നമ്മളെ ചാനലിൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. ഇത് ഡ്രസ്സിൽ നമ്മൾ ആദ്യം തന്നെ കാണിക്കുന്നത് ഞാൻ എൻ്റെ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചുരിദാറിൻ്റെ സെറ്റാണ്. ഇതേപോലെ ഫ്ലോറൽ പ്രിൻ്റ് വരുന്നതും അതേപോലെ ഈ ഒരു കളറുമാണ് കേട്ടോ, നല്ല മാമ്പഴം മഞ്ഞ കളറ്. ഇതിൽ എത്രത്തോളം ഈ ഒരു ഇത് കുറച്ച് കുത്തുന്ന കളറായിട്ടാണ് ക്യാമറയിൽ കാണുന്നത്, പക്ഷെ നല്ല ഒരു കളറാണ് കേട്ടോ. കണ്ണിന് കുത്താത്ത തരത്തിലുള്ള നല്ല പഴുത്ത മാമ്പഴ കളർ പറയില്ലേ, ആ ഒരു കളറാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇതുപോലെയുള്ള ഒരു പ്രിൻ്റ് വരുന്നുണ്ട്. നല്ല ബ്രൈറ്റനായിട്ടുള്ള പ്രിൻ്റല്ല, എന്നാൽ ഒരു ഫെയ്ഡായിട്ടുള്ള പ്രിൻ്റാണ് താനും. പ്രിൻ്റാണോ ചോദിച്ചാൽ പ്രിൻ്റാണ് താനും. എന്നാൽ നല്ല ബ്രൈറ്റായിട്ട് നമുക്ക് പുറത്തേക്ക് തള്ളി കാണുന്ന തരത്തിലുള്ള പ്രിൻ്റാണതാണ്. പിന്നെ ഇതിൻ്റെ മോഡൽ വന്നിട്ട് നല്ല ഫുൾ ലെങ്ത്തിലുള്ള ഒരു ലോങ് ഫ്രോക്കിൻ്റെ ഇതുപോലെയാണ് വരുന്നത്, ലോങ് ടോപ്പായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇതാ ഇതുപോലെയാണ് കേട്ടോ. ഇതിപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഈ പെരുന്നാൾക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ്. ആലിയ കട്ട് എന്നാണ് ഇതിന് പറയുന്നത്. ഇങ്ങനെ ചെസ്റ്റിൻ്റെ പോർഷനിൽ ഇങ്ങനെ ഒരു ഡിസൈനാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇത് ഒരു ഹാൻഡ് പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം റൈറ്റ് ഉണ്ട് കേട്ടോ. വേണോ, ചെറുതായിട്ടുള്ള ഹാൻഡ് പ്രിൻ്റാണ് അത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കൈ 3/4 അധികം ഉണ്ട്, എന്നാൽ ഫുൾ ലെങ്ത് അല്ലതാണ്, അത്ര ഇതിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ കൈയിൻ്റെ ഈ സൈഡിലൊക്കെ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്, ലേസ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്, രണ്ട് കൈയിൻ്റെ ഡീറ്റെയിലിംഗ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ചെസ്റ്റ് പോർഷൻ്റെ ബാക്ക് ഫ്രണ്ട് ഭാഗത്തും അതേപോലെ തന്നെ ബാക്ക് സൈഡിലും നല്ലോണം ഫ്രില്ലിട്ടിട്ട് അവരടിച്ചിട്ടുണ്ട് കേട്ടോ. ഇയറികളിട്ടിട്ട് ഫ്രില്ലിട്ടിട്ട് അടിച്ചിട്ടുണ്ട്, നല്ല ലെങ്ത്താണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗത്തും കേട്ടോ ഇതേപോലെ ലൈസ് ഇട്ടിട്ട് അവരടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു പോർഷനിൽ പറയുകയെന്ന് വെച്ചാൽ ഇവിടെ ഒരു വേറൊരു പീസ് തന്നെ അവർ കട്ട് ചെയ്തിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഈ ഒരു ലേസ് ഡീറ്റെയിലിംഗ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ഒരു ഷിഫോൺ ടൈപ്പ് ആണ് താനും, എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. ചൂടൊന്നും എടുക്കാത്ത നല്ലൊരു മെറ്റീരിയലാണ്. നല്ല ഭംഗിയാണ് കാണാൻ, നല്ല കളറാണ്, മാമ്പഴ കളറും ഒരു ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് കേട്ടോ. ഫുൾ ലെങ്ത്തിലാണ് ഈ ഒരു ടോപ്പ് വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഷാളുണ്ട്, പാൻ്റ് ഇല്ല കേട്ടോ. കാരണം ഫുൾ ലെങ്ത്ത് ആയതുകൊണ്ട് തന്നെ ഇത് പാൻ്റ് അവൈലബിൾ അല്ല, ഷാളാണ് അവർ തന്നിട്ടുള്ളത്. ഷാളും ഇതേ ഒരു ഡിസൈനായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ടോപ്പിൽ ഏതാണോ ഡിസൈന്, ആ ഡിസൈനാണ് ഷാളിൻ്റെ ബോർഡറായിട്ട് വരുന്നത് കേട്ടോ. ഈ ഭാഗത്ത് ബോർഡറായി വരുന്നത്. അതേപോലെ തന്നെ ഷാളിൻ്റെ 4 സൈഡിലും ഈ ഒരു ലൈസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. നടുഭാഗത്ത് ഇതുപോലെയുള്ളൊരു ഇതാണ് വരുന്നത്. ഈ ഒരു ഇത് പറയുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, എൻ്റെ ഉമ്മാൻ്റെയൊക്കെ പഴയ സാരിയിൽ, ഭയങ്കര പഴയത് കേട്ടോ, അവരൊക്കെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇതുപോലെ ഈ ഒരു പ്രിൻറ്റിലുള്ള സാരി എൻ്റെ ഉമ്മാക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് നല്ല ഓർമ്മ വരുന്നുണ്ട്, ഈ ഒരു പ്രിൻ്റ് കാണുമ്പോൾ. ഈ ഒരു പ്രിൻറ്റ് മൊത്തം ഈ പ്രിൻ്റായിട്ടുള്ള ഒരു സാരിയുണ്ട്, ഇപ്പോഴും അത് നമ്മുടെ വീട്ടിലുണ്ട്. ഇൻഷാല്ലാ ഇനി നമുക്ക് ഇതേപോലെ ഡയറക്റ്റ് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ആ സമയത്ത് ഞാൻ ആ ഒരു വീഡിയോ അല്ല ആ ഒരു സാരി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്കെടുത്തിട്ടുള്ള പെരുന്നാളിനെടുത്തിട്ടുള്ള ഡ്രസ്സ്. ആലിയക്കട്ട് മോഡലിലുള്ള ഒരു ചുരിദാറും, ചുരിദാറാണോ ഫ്രോക്കാണോ പറയാമെന്നിരിക്കാറില്ല, ആ ഒരു ഫ്രോക്ക് പോലെയാണ്, ഫുൾ ഫുൾ ലെങ്ത്താണ്. ഇതിന് നമുക്ക് വേണമെങ്കിൽ പാൻസൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു ഇതാണ് വരുന്നത്, നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഈദിനെടുത്തിട്ടുള്ള പെരുന്നാൾ ഡ്രസ്സ്. ഇനി എടുത്തിട്ടുള്ളത് ഇത് മോളിലെ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഒരു പീക്കോക്ക് കളറും വൈറ്റും ആണ് വരുന്നത്. ഫ്രണ്ടിൽ അതായത് നെക്കിൻ്റെ പോർഷനിൽ കപ്താനി മോഡലല്ലേ, അതുപോലെയുള്ള ഒരു നെക്ക് വരുന്നുണ്ട്. ഇവിടെ നെക്കിൻ്റെ ഭാഗത്ത് തന്നെ കണ്ടത് ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇതാണ് കൊടുത്തത്, ഇലാസ്റ്റിക്കിൻ്റെ ഡീറ്റെയിലാണ്. പിന്നെ പോരാത്തതിന് കത്താനി മാത്രമല്ല, ഇതിൻ്റെ കൂടെ തന്നെ കയ്യും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഇതൊക്കെ വെച്ചിട്ട് ഇലാസ്റ്റിക്കൊക്കെ കൊടുത്തിട്ടുള്ള ഒരു കൈ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു ഫുൾ ലെങ്ത്തിലാണ് കേട്ടോ വരുന്നത്.
പിന്നെ ഒരു ബെൽറ്റ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ താഴേക്ക് ഫ്രില്ലായിട്ടാണ് വരുന്നത്. പിന്നെ ഞാൻ പോയ സമയത്ത് ചില കടയിൽ നിന്നൊക്കെ മറ്റേ ജീൻസിൻ്റെ ഉണ്ടല്ലോ, ജീൻസിൻ്റെ ഫ്രോക്ക് മോഡൽ, ജീൻസിൻ്റെ എന്താ പറയുക, ജീൻസിൻ്റെ ബബ സൂട്ട് പോലത്തെ ഫ്രോക്കും വൈറ്റ് ടീഷർട്ടും പോലെ വരുന്ന അത് കുറേ പേര് എടുക്കുന്നുണ്ട്. പക്ഷേ അത് മുഴുക്ക് ഉള്ളതുകൊണ്ട് നമ്മളത് എടുത്തില്ല. കത്താനിയുടെ ടൈപ്പ് ഇല്ല, അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ടൈപ്പിനെ കണ്ടപ്പോൾ ഇഷ്ടമായി, ഇട്ടപ്പോഴും ഭംഗിയുണ്ട്. അപ്പം ഈ ഒരു ഡ്രസ്സ് നമ്മൾ എടുത്തത്. അപ്പോൾ ഇതാണ് മോളുടെ ഡ്രസ്സ്. മോൻ്റെ ഡ്രസ്സ് കാണിക്കാം. മോൻ്റെ ഡ്രസ്സ് ഒരു ബോയ്സ് എല്ലാം സെലക്ട് ചെയ്യുന്നത് പ്രിൻറ്റർ ഷർട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ജോക്കർ പോലത്തുള്ള ഭംഗിയിലാണ് അവനൊക്കെ എടുത്തു കൊടുത്തത്. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു, ക്യൂട്ടായിരുന്നു. പിന്നെ ഞാൻ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് കുട്ടികളെല്ലാവരും ഇങ്ങനെ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഷർട്ട് എടുക്കുന്നത് കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നവീനും പ്രിൻറ്റഡ് ആയിട്ടുള്ള ഷർട്ട് എടുക്കാന്നുള്ളത്. പക്ഷേ സൈസ് തീരെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അവന് 4 വയസ്സായിട്ടുണ്ട്, പഠിത്തണ ബർത്ത്ഡേ കഴിഞ്ഞത്, അപ്പോൾ അത് ഓർമ്മയില്ല. 4 വയസ്സായിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ സൈസിൽ കിട്ടാൻ ഭയങ്കര പാടാണ്. 4 വയസ്സുണ്ടെങ്കിൽ പോലും അവൻ്റെ സൈസ് ചെറുതാണ്. അപ്പം എന്തായാലും നമുക്ക് ഒരു പ്രിൻറ്റർ ഷർട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രിൻറ്റർ ഷർട്ടാണ് ഇട്ടിട്ടുള്ളത്. ബ്ലാക്കിൽ നല്ല നല്ല പ്രിൻ്റ് ഒക്കെ ഉണ്ട്. കുറച്ചും കൂടി വലിയ കുട്ടികൾക്കൊക്കെ നല്ല പ്രിൻറ്റുള്ള ഷർട്ടുകളുണ്ട്. പക്ഷെ നമ്മുടെ മോന് ഇത്രയേ ഉള്ളൂ ഉണ്ടായിരുന്നു, ഒത്തിരി കളക്ഷൻസ് ഇല്ല. പിന്നെ ആഷ് കളറൊക്കെ ഉള്ളത്, അപ്പോൾ അതൊന്നും മുഖത്തേക്ക് ചന്തം കിട്ടുന്നില്ല. അപ്പോൾ ഇതിട്ട് കൊടുത്തപ്പോൾ നല്ല ഭംഗി തോന്നി. അങ്ങനെയാണ് ഈ ഒരു ഷർട്ട് എടുത്തത്. പിന്നെ ഇതിക്ക് മാച്ചായിട്ട് എടുത്തിട്ടുള്ളത് കാർഗോ പാൻ്റാണ് കേട്ടോ. ഈ ഒരു ആഷ് കളറിന് കാർഗോ പാൻ്റ് ഇതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ബഗ്ഗീസ് പാൻ്റ് പറഞ്ഞിട്ടൊരു പാൻ്റുണ്ടല്ലോ, നല്ല രീതിയിലായിട്ടുള്ളത്. പക്ഷെ അത് ഇതിൻ്റെ സൈസിലില്ല. അപ്പോൾ പിന്നെ ഇതിൻ്റെ സൈസിന് ഈ ഒരു ഷർട്ടിക്ക് മാച്ചായിട്ട് ഈ ഒരു കാർഗോ പാൻറ് നല്ല മാച്ചായിട്ട് കണ്ട്. അപ്പം അങ്ങനെയാണ് ഇവന് ഈ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ഡ്രസ്സുകളൊക്കെ ഉണ്ടട്ടോ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എനിക്ക് മക്കൾക്ക് എടുത്തിട്ടുള്ളത്. മെയിനായിട്ട് എടുത്തിട്ടുള്ള ഡ്രസ്സാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന സമയത്ത് അവിടെ കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് ഞാനത് ഷെയർ ചെയ്യാം. ഈ ഒരു ഇതിന് നമ്മൾ ചെന്ന സമയത്ത് ഷോപ്പിൽ മോഡലായിട്ട് അവർ കാണിച്ചു തന്നിരുന്നത് പാകിസ്ഥാനി സ്യൂട്ടാണ്. വലിയ ആൾക്കാർക്ക് എന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് പാകിസ്ഥാനി സ്യൂട്ടും അതേപോലെ തന്നെ കോർസെറ്റ് ഇല്ലേ അതുണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ ആലിയ കട്ട് വന്നിട്ടുള്ള ഈ ഒരു മോഡൽ, അങ്ങനെ ഈ ഒരു 3 മോഡലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ ആയിഷ സിനിമ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ബാബാ സൂട്ട് മോഡലും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏത് ടൈപ്പ് ആണെങ്കിലും ഫ്ലോർ പ്രിൻ്റ് ആയിരുന്നു എല്ലാത്തിലും ഉണ്ടായിരുന്നത്. കോട്ട്സെറ്റിൽ മാത്രം ഒരു പ്ലെയിൻ കളർ വരുന്നുണ്ടായിരുന്നു, ബാക്കി എല്ലാത്തിലും പ്രിൻ്റാണ്. പിന്നെ പാകിസ്ഥാനി സ്യൂട്ടിലാവുമ്പോൾ ടെമ്പിൾ വർക്കായിട്ടുള്ള ഇതാണ് വരുന്നുണ്ടായിരുന്നത്. അത് വർക്കും ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ ടെമ്പിൾ വർക്കിൻ്റെ പ്രിൻറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് മെലിഞ്ഞ ആൾക്കാരുള്ള ശരീരമുള്ള ആൾക്കാർക്കാണെങ്കിൽ അതുപോലത്തുള്ള പാകിസ്ഥാനി സ്യൂട്ടൊക്കെ നല്ല ഷേപ്പിൽ അടിച്ചിട്ടാണെങ്കിൽ നല്ല ഭംഗിയായി. പിന്നെ മക്കളുടെ ഡ്രസ്സാണെങ്കിൽ എൻ്റെ മോൾക്ക് 6 വയസ്സാണ്. അപ്പോൾ അവളുടെ ഒരു ഇതിൽ നോക്കുമ്പോൾ അധികം ഞാൻ പറഞ്ഞില്ലേ, ആ ജീൻസിൻ്റെ ഫ്രോക്ക് മോഡലായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ സാധാ നോർമലായിട്ട് നമ്മളെപ്പോഴും കാണുന്ന മീറ്റി ടോപ്പ്, സ്കേർട്ട്, അങ്ങനത്തെ ഫ്രോക്കുകൾ അങ്ങനെ തന്നെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചൊരു മോഡലും ഞാനതിൽ കണ്ടില്ല കേട്ടോ. പിന്നെ ഞാൻ മോൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്താണ് ജോക്കർ എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഉള്ളൂ. ജോക്കറല്ല ഞാൻ ഉദ്ദേശിച്ചത് പുള്ളോവർ ഷർട്ട്, പുള്ളോവറിൻ്റെ ബനി ഉണ്ടല്ലോ പുള്ളോവർ, അതാണ് മോനിക്ക് ഞാൻ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ മക്കളൊക്കെ ഈ ഒരു പ്രിൻറ്റഡ് ഷർട്ട് എടുക്കുന്ന കണ്ടിട്ട് പ്രിൻറ്റഡ് ഷർട്ട് എടുത്തത്. അപ്പോൾ പ്രിൻറ്റഡ് തന്നെയാണ് ബോയ്സ് എടുക്കുന്നത് കണ്ടത് കേട്ടോ. പിന്നെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ എൻ്റെയും മക്കളെയും മാത്രം ഡ്രസ്സാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്, വീട്ടിലുള്ള എല്ലാവരുടെയും ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ക്യാമറയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്നിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. കുറേ നല്ലത് ആഗ്രഹമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. ഭയങ്കര മടിയാണ്, പിന്നെ അതേപോലെ ചെറുതായിട്ടൊരു ശൈലിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്. നമ്മുടെ ചാനലിൽ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസ്, ചെറിയ ചെറിയ വ്ളോഗ്സൊക്കെയാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, ആ നല്ല ഓപ്ഷൻ നിൽക്കുക. അതേപോലെ തന്നെ ഒന്ന് ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനി നമ്മൾ ചെയ്യാം. പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ഉണ്ടെങ്കിൽ കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന മിസ്റ്റേക്കുകളാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, നമുക്ക് തിരുത്താൻ നോക്കാം. ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുമോ എന്ന് തന്നെ എനിക്കറിയില്ല. എന്തായാലും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇൻട്രാക്റ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കൂടുതൽ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇൻഷാ അല്ലാ, അസ്സലാമു അലൈക്കും.